ഇപ്പോൾ ഒരു സംഭവം നടക്കും. അതായത് അവിടെ കിടക്കുമ്പോൾ ഫൈൻ അടക്കുന്ന സമയത്ത് ബാൽക്കണി നിന്ന് ഭയങ്കര അടിയാക്കി വരുത്താൻ അവനെ നമ്മൾ അടിക്കുന്ന കിടക്കുമ്പോൾ സീനോടൊക്കെ സത്യം വേറെ ലെവലാണ്. കാരണം നമ്മളെ കുറച്ച് ഡാമേജ് വന്നു, നമ്മൾ പട്ടിട്ടാന്ന് വെച്ച് അവൻ എടുത്ത ചാടിയതാണ്. കിടക്കുമ്പോൾ ഹെഡ് ഷോട്ട് അടിച്ച് അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കി നോക്കാക്കിയിട്ടുണ്ട്. അവൻ തലക്കിട്ട് ഓക്കെ അടിച്ച് അവനെ കംപ്ലീറ്റ് ആക്കി, പക്ഷേ ഹെഡ് ഷോട്ടിൽ അവൻ ചത്തതല്ല. ഓക്കെ എന്തൊക്കെ എംഐറ്റി ഹെഡ് ഷോട്ട് വരെ അടിച്ചെന്ന് എനിക്ക് തോന്നുന്നു. വാട്ട് വട്ട് ഇസ് കുറച്ച് ഡാമേജ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു എംഐറ്റി ഓക്കെ എംഐറ്റി ഞാൻ നൈസർ ഒന്ന് മാറ്റി അതുമായി നമ്മുടെ ആ ഒരു ലോങ് റേഞ്ച് കണ്ണോർ എടുത്തിട്ടുണ്ട്. ഓക്കെ അതിനുശേഷം ലോങ് റേഞ്ച് നോക്കുന്ന സമയത്ത് കുറേ എനിമീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നു, പക്ഷേ കിട്ടുന്ന അടിയൊക്കെ അത് കിടക്കനായിരിക്കണം. കുറച്ച് ഡാമേജ് കൊടുത്തിട്ട് അവൻ ഞാൻ രക്ഷപ്പെട്ട് പോകാൻ ഭയങ്കര വിഷമമായി പോകും. അതുകൊണ്ട് അത്രയ്ക്കും ഉറപ്പുള്ള കില്ല് മാത്രം ഞാൻ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഈ ഒരു വീടിന്റെ മണ്ടയ്ക്ക് കയറുമൊക്കെ മിക്കവാറും ഏത് സ്ഥലത്ത് വന്നാലും ഒക്കെ തറവാട്ടിലൊക്കെ വന്ന ഇവിടെ മിക്കവാറും പീക്കിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ മിക്കവാറും ആൾക്കാരെ കാണേണ്ട വലിയ കാര്യത്തിൽ ഇറങ്ങി നടന്നു നോക്കുമ്പോഴത്തേക്കും ഒരു മനുഷ്യന്റെ കുട്ടി പോലും ഇല്ല. അവരൊക്കെ എവിടെ പോയിന്ന് ഒരു പിടി ഉണ്ടായതില്ല. ഓക്കെ ഏതെങ്കിലും നിങ്ങൾ പീക്കിലിറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇറങ്ങുന്ന വീട് അഡ്ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതായത് കുറേ പേര് തറവാട്ടിൽ ഇറങ്ങും, കുറേ പേരുണ്ട് ബാൽക്കണി വീട്ടിലിറങ്ങും, കുറേ പേര് ഈ കിളി വീട്ടിലിറങ്ങും. അങ്ങനെ ഒരുപാട് ഒരുപാട് ഫേവറേറ്റ് സ്പോട്ട് നിങ്ങൾക്കുണ്ടായിരിക്കും. നിങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ട് അഡ്ജസ്റ്റ് കമന്റ് ചെയ്യുക. എൻ്റെ എന്താണല്ലോ ഒന്നെങ്കിൽ തറവാട് വീട്, അതല്ലെങ്കിൽ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു എന്താണ് ബാൽക്കണി വീടില്ലേ, അതെൻ്റെ ഫേവറേറ്റ് സ്പോട്ട്. ഓക്കെ ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു ഒരുത്തരം അവിടെ നോക്കാക്കിയിട്ട് ഏതോ ഒരു കാട്ടു പോട്ട് എന്തോ ചെയ്യുന്നു. ഓക്കെ സത്യം പറഞ്ഞാൽ ക്യൂരിയോസിറ്റി വെച്ച് നോക്കുവാണ് എന്താ ഉദ്ദേശിക്കുന്നത് അറിയാൻ വേണ്ടി പോയി നോക്കുവാണ്. ഒക്കെ നോക്കുമ്പോഴത്തേക്ക് ആ പെണ്ണുമ്പിള്ള കാണിക്കുന്നുണ്ട്. അവിടെ ഊക്കൽ എന്നൊക്കെ ഇപ്പോൾ എമ്മാതിരി ഊക്കലടാ ഇവൻ കവി എന്താ ഉദ്ദേശിച്ചെനിക്ക് മനസ്സിലായില്ല. ഓക്കെ എന്തറിയാ സാർ കാട്ടു പോട്ട് കിടന്ന് അമ്മ ഇമോട്ട് ഇല്ലാത്തത് കൊണ്ട് ഈ സാർ കിടന്ന് ഉരുണ്ടുരുണ്ടുരുണ്ട് അങ്ങ് എന്താണ് ഇഴഞ്ഞിട്ടൊക്കെ മാസ് കാണിച്ചോണ്ടിരിക്കുകയായിരിക്കും. സത്യം പറഞ്ഞാൽ അത് കണ്ടിട്ടുണ്ടല്ലോ സത്യം കുറേ നേരം ഇരുന്ന് ചിന്തിച്ചു. അതിനുശേഷം മാത്രമാണ് ആ ഒരു പെണ്ണുമ്പിളെ അടിച്ച് നോക്കാക്കിയിട്ട് കംപ്ലീറ്റ് ആക്കിയത്. ഓക്കെ എന്തായാലും അവർ ലോങ്ങിൽ നിന്ന് വേറെ എനിമിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു എനിമി എന്തായാലും ഒന്നെങ്കിൽ എന്നെ കൊല്ലും, ഇല്ലെങ്കിൽ ഒരു കാട്ടുപോട്ട് ആ പെണ്ണുമ്പിളേനെ കൊല്ലും. അതുകൊണ്ട് മാത്രം ഞാൻ ആ പെണ്ണുമ്പിളേനെ നയിച്ചിട്ട് കില്ല് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രം കില്ല് കൊന്നതാണ്. ഇല്ലാതെ ഈ ഒരു മാച്ച് മൊത്തം ഒക്കെ ആ ഒരു പെണ്ണുമ്പിളേനെ മൊത്തം ഫോളോ ചെയ്തിട്ട് ആ ഒരു പെണ്ണുമ്പിളെ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നതൊക്കെ കാണാൻ വേണ്ടി ഒരു ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിരുന്നു. പക്ഷേ കേസ് പറ്റിയില്ല. ഓക്കെ സത്യം പറയുകയാണെങ്കിൽ ആ ലോങ്ങി നടിക്കുന്നുണ്ടല്ലോ അവനാണ് എല്ലാത്തിനും കാരണക്കാരൻ. അവനെ കിട്ടി ആടിച്ച് തലമടി അടിച്ച് പൊട്ടിക്കണമെങ്കിൽ ഭയങ്കര ആഗ്രഹമുണ്ട്. ഓക്കെ എന്തൊക്കെ പരിപാടിയാണ് ആ ഒരു ബോട്ട് പെണ്ണിൻ്റെ പുറകെ പോവുകയാണെങ്കിൽ കുറേ 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 കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. എന്തുകൊണ്ടാണ് ആ ഇമോട്ട് ഇട്ടത്? ഇമോട്ട് ഇല്ലാത്തതിൻ്റെ പേരിലാണോ അത്? അത് ബോട്ട് തന്നെയാണോ അതോ നൂബിൻ്റെ ഡ്രസ് ഇട്ട് വന്ന ഏതെങ്കിലും അത്യാവശ്യം കളിക്കാറ് എന്നാണെങ്കിലാണോ എന്നൊക്കെ ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. വാട്ടർ വർട്ടീസ് ഒരു ഫ്ലാഷ് ബാങ്ക് വലിച്ചെറിയുന്നുണ്ട്. അവൻ എന്തായാലും മതിൻ്റെ പുറകിൽ നിന്ന് ഇറങ്ങുന്നത് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ ജന്മം ചെയ്താൽ അവൻ ആ ഒരു മതിൻ്റെ പുറകിൽ നിന്ന് ഇറങ്ങത്തില്ലടാ ഒരിക്കലും പുറത്തിറങ്ങല്ല എന്നൊക്കെയാണ് അവൻ്റെ ഡയലോഗ്. ഓക്കെ എന്തായാലും കുറച്ച് ഡാമേജ് കൊടുക്കാൻ വേണ്ടി നോക്കി പറ്റില്ല. നമ്മൾ നേരെ വന്നിട്ട് എക്സമേറ്റ് വെച്ചിട്ട് കിട്ടുക്കും പോലത്തെ അടിച്ച് കുറച്ച് ഡാമേജ് കൊടുത്തു. ഇപ്പോൾ ഹെഡ് ഷോട്ട് അടിക്കാൻ വേണ്ടി നോക്കി പക്ഷേ പറ്റിയില്ല. കുറച്ച് ഡാമേജ് കൊടുത്തു മാറി ഡാമേജ് കൊടുത്തു മാറി ഡാമേജ് കൊടുത്തു കവർ എടുത്തു അങ്ങനെ നൈസായിട്ട് എന്താ മൂന്ന് വട്ടം സംതിങ് കവർ എടുത്ത് കവർ എടുത്ത് കവർ എടുത്ത് നമ്മൾ അവനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ നിന്നോട് ഒറ്റ ചോദ്യം തലമണ്ട കാണിച്ചിട്ട് പിന്നല്ല വെള്ള തലമുടി കിടക്കുമ്പോഴത്തെ പാൻറ് റിച്ച് ബോഡി ഏതൊക്കെ അവൻ്റെ കോസ്റ്റ്യൂം ഒക്കെ ഒരു കാട്ടു ബോഡിനെ കൊല്ലം നിനക്ക് നാണമില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഓക്കെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഇമോട്ടിട്ട് ഐ മീൻ ബോട്ടിലേക്ക് ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. ശരിക്കും എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നൈസൻ എന്താണ് ആ ഒരു ബോട്ടിനെ ആർക്കായാലും ഒന്നും കൊഞ്ചിക്കാൻ വേണ്ടി തോന്നിയൊന്ന് ആലോചിച്ച് നോക്കി നൈസർ ഒരു ഒരു പ്ലെയറിനെ കൊന്നിട്ട് ബോട്ട് ഇമോട്ടിടാൻ വേണ്ടി ട്രൈ ചെയ്യുന്നൊരു സിറ്റുവേഷൻ. അവൻ പോയി ചാവുക വേറൊന്നും ഇല്ല. ഓക്കെ ആ നോക്കേ കിടന്നവൻ പോയി ചാവുക വേറെ ഒന്നും പറയാനില്ല അത്ര തന്നെ. ഓക്കെ എന്തായാലും ഗ്യാസ് ലോങ്ങിൽ നിന്ന് കിടക്കുമ്പോൾ ഒരു കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നോക്കുവാണെങ്കിൽ കേട്ടല്ലോ നമുക്ക് ഇവിടെ ഡേഞ്ചർ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡേഞ്ചറിനകത്ത് വിട്ട് ഞാൻ ചാക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മിക്കവാറും മാച്ചസിൻ്റെ അകത്തുണ്ടാണ്. ഇപ്പം ഞാൻ ടോപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് തോന്നുന്നു. ബട്ട് അവർ ഡേഞ്ചർ കാണുമ്പോൾ തന്നെ ഞാൻ ഓടി വീടിനകത്ത് കയറി കാരണം രണ്ടര കിലോമീറ്റർ അപ്പത്തോടെ പോകുന്ന ഡേഞ്ചർ ഒക്കെ പോയിട്ട് ഞാൻ ചാകരുണ്ട്. സോ നല്ല കേസ് ഒരു കാര്യം മനസ്സിലാക്കുക. അതായത് നമ്മുടെ ഈ വീഡിയോ ഇത്രയും കണ്ടുപിടിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുത്തണമെങ്കിൽ പ്ലീസ് ഗായ്സ് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ മുഴുവൻ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ കേസ് നമ്മുടെ ചാനലിൽ നിന്ന് ഡെയിലി നിങ്ങൾക്ക് വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്നാമത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വളരെ വളരെ സന്തോഷം. അതേപോലെ കേസ് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് എൻ്റെ മോനെ മീഗമൻ്റെ വീഡിയോ വേറെ ലെവലാണ് മാസം ഒന്ന് കണ്ടു നോക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് അവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ വളരെ സന്തോഷം. നിങ്ങൾക്ക് ഗിൽഡ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരിക്കും. അതായത് ലേറ്റ് നൈറ്റ് നൈറ്റോ രാവിലെയൊക്കെ ചുമ്മാ ചില്ലടിക്കാൻ വേണ്ടി കളിക്കുന്ന കുറച്ച് ഗ്രൂപ്പൊക്കെ ഉണ്ടായിരിക്കും. അതായത്
കൂട്ടുകാരൊക്കെ കൂടെ ഉണ്ടാക്കിയ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പോ ടെലിഗ്രാം ഗ്രൂപ്പോ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പോ എന്തെങ്കിലും ഉണ്ടായിരിക്കും. അതിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് മീ ഗെയിമർ പൊളിയാണ് മാസം ചുമ തള്ളി മറിച്ചുള്ള അൺടെനേറ്റഡ് ലിങ്കും ഷെയർ ചെയ്തിട്ട് ഒന്ന് ഈ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടി പറ്റും ഒരു ലൈക്ക് കൂടി ചെയ്യണം, വളരെ സന്തോഷം. ഓക്കെ, എന്നാലും ഗൈസ് ഇവിടുന്ന് ഒരു കിടക്കുമ്പോൾ തന്നെ കിടന്നിട്ടുണ്ടായിരുന്നു അവനെ ലൂട്ടാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ ഓക്കെ, അവനെ നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം എല്ലാ ലൂട്ടും കിട്ടുന്നുണ്ടായിരുന്നു. വെസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, ഹെൽമെറ്റ് ഇട്ടുണ്ടായിരുന്നു, അതുപോലെ എസ് എം ജി ഒക്കെ ഇഷ്ടം പോലെ ഇട്ടുണ്ടായിരുന്നു. പക്ഷേ ഗൈസ് എസ് എം ജി നമ്മുടെ ആവശ്യമല്ല, നമുക്ക് വേണം നമുക്ക് M4A1. അതായത് നമ്മുടെ M4A1 കല്ലിരിക്കുന്നുണ്ട്, അത് ലെവൽ 1 മാത്രമേ ഞാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാലും ഗൈസ് M4A1 ബുള്ളറ്റ് നല്ല രീതിക്ക് കുറവാണ്. ഒരുത്തരം നോക്ക് എടുത്തിട്ട് അത് കംപ്ലീറ്റ് ആക്കി അവരെ പെട്ടി കൂട്ടുമ്പോഴത്തേക്ക് ഒരു തേങ്ങ ഉണ്ടായിരുന്നില്ല. അതിനനുസരിച്ച് ഗൈസ് വെസ്റ്റൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കുമ്പോഴത്തേക്ക് കിട്ടുക മാത്രം ഹെഡ് ഷോട്ട് ഓപ്പൺ ഏരിയയിൽ അവൻ നിൽക്കുമായിരുന്നു. അവൻ എന്താ ഉദ്ദേശമുണ്ടെന്ന് ഞാൻ കരുതില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു അവിടെയും കിടക്കുമ്പോഴത്തെ ആ കുറേ ആൾക്കാരെ കണ്ടിട്ട് അവിടെ ചുമ്മാ നിന്ന് വെടിവെക്കുന്ന സെറ്റപ്പാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്നാലും ഗൈസ് അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് വണ്ടിക്ക് അതൊരു കില്ല് ഇട്ടിട്ടായിരുന്നു. അതിന് ശേഷം നൈസർ എന്താണ് അവനെ കംപ്ലീറ്റ് ആക്കാൻ നോക്കുമ്പോഴത്തേക്കും വേറെ എടുത്ത വണ്ടിക്ക് അതവരുടെ ടീമേറ്റ് ആണ് തോന്നുന്നു. വലിയത് നൻപനെ പോലെ ആരും ഇല്ല, നൻപനെ രക്ഷിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. നൻപ 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 നീ എവിടെ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടിക്കൊണ്ട് നൈസർ എന്താണ് വന്ന് രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഗൈസ് അവനും ചെത്തുകൊണ്ടുണ്ട്. ഓക്കെ, എനിക്ക് മനസ്സിലാത്തൊരു കാര്യമുണ്ട്, അതായത് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്ന ഒരു സ്കില്ലില്ലാതെ തന്നെ അവൻ ചിലവന്മാരൊക്കെ മാസ് കാണിക്കാൻ വരുന്നത് കാണാൻ വേണ്ടി വരും. ഓക്കെ, എന്നാൽ ഗൈസ് അതിന് ശേഷം വേറൊരു തോന്നുന്നു അവനോട് കിടക്കുമ്പോഴത്തെ ഏറ്റവും എടുത്ത് അവനെ കംപ്ലീറ്റ് ആക്കി ഇവിടുന്ന് ഇഷ്ടം പോലെ ലൂട്ട്. ഓക്കെ, ലൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടം പോലെ ലൂട്ട് ഉമ്മറ എന്നിട്ടുണ്ടായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ ലൂട്ട് കിട്ടിയെന്ന് തന്നെ പറയാം. ഓക്കെ, അമ്മാരൻ ആവശ്യത്തിൽ കൂടുതൽ ലൂട്ടുകളൊക്കെ എടുത്ത് ഇവിടെ ഉള്ളവരൊക്കെ കംപ്ലീറ്റ് ആക്കി മാസ് കാണിച്ച് പവർ ആക്കുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞു തരാം ഗൈസ്, നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഡിസ്കോസ് സെവൻ ഇപ്പോഴും ജോയിൻ ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താ ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്കോസ് സെവൻ ലിങ്ക് കാണാൻ പറ്റും. ഇനി ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഡിസ്ക്രിപ്ഷനിലാണോ കമന്റ് ബോക്സിലാണോ നമ്മുടെ ഡിസ്കോസ് സെവൻ്റെ ലിങ്ക് എന്ന് പറയാൻ വേണ്ടി ബബ പറയുന്നുണ്ടായിരുന്നു. കുറേ പേര് അത് കമന്റ് ബോക്സിൽ മെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു, വളരെ സന്തോഷം. കാരണം നമ്മുടെ വീഡിയോസ് ഇത്രയും സൂക്ഷ്മമായി നിരീക്ഷിച്ച് കാണുന്ന കുറേ ആൾക്കാരുണ്ടെന്ന് അറിയുന്നതിൽ വളരെ 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 സന്തോഷം. അതേപോലെ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോനകത്തും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ കമൻ്റ് ആയിട്ട് അറിയിക്കുകയാണെങ്കിൽ വളരെ സന്തോഷം. നമ്മൾ നാളത്തെ ഒരു വീഡിയോയ്ക്കകത്ത് അത് എടുത്തു പറഞ്ഞ് നമ്മളത് കറക്റ്റ് ആക്കുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും ഗൈസ് അവിടുന്ന് അത്യാവശ്യം കില്ലിങ്ങളൊക്കെ എടുത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 11 കിൽ സംതിങ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാസത്ത് ഞാൻ അത്ര 20 കില്ലിങ് കൊണ്ട് എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു ഇൻഡ്യൂഷൻ ശരിയാണെങ്കിൽ എങ്കിൽ അവസാനം ഇപ്പം ഞാൻ എന്താണ് ഇൻഡ്യൂഷൻ ശരിയാണെങ്കിൽ എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ പിള്ളച്ചങ്കള്ളം പറയുന്നതെന്ന് വിചാരിക്കും. അതുകൊണ്ട് ഗൈസ് നിങ്ങൾ ഈ വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം എത്ര കില്ല് ഞാൻ എടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ദിവസം കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, ഇപ്പോൾ ആ വീഡിയോ കാണുന്ന ആൾക്കാർ തന്നെ ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ 6th sense യൂസ് ചെയ്ത് നിങ്ങളെ കണ്ടുപിടിച്ചില്ലേ, അത് തന്നെ വലിയ കാര്യം. ഓക്കെ, എന്തായാലും ഗൈസ് അതുകൊണ്ട് തന്നെ അവർക്കൂടെ കാണുമ്പോൾ ഒരു ഗുമ്മായിരിക്കും, അത് ഇത്ര സെക്കൻഡിൽ അമി ഇത്ര മിനിറ്റിൽ കിടക്കുമ്പോൾ ഒത്തിരി കില്ലുണ്ട്, ഇത്രാമത്തെ സെക്കൻഡിൽ കിടക്കുമ്പോൾ ഒത്തിരി ഹെഡ് ഷോട്ട് ഉണ്ട് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുന്ന കുറച്ച് കമൻറ്റുകൾ നമുക്കുണ്ടെങ്കിൽ വേറെ ലെവലായിരിക്കും. ഓക്കെ, എന്നാൽ ഞാൻ സീരി വീട്ടിൽ കിടന്ന് ഞങ്ങൾ തത്തി കളിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു തരാം. ഒരു ലാൻഡ്മാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ആ ലാൻഡ്മാനകത്ത് ഒരു എനിമീനെ ഇങ്ങനെ പൊട്ടിച്ച് വീഴുന്നത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഓടി ഒന്ന് പുറകോട്ട് നോക്കുന്ന സമയത്ത് അവൻ നമുക്കോട്ടൂടെ കാത്തു കിടക്കുകയായിരുന്നു. ഒരു ഹെഡ് ഷോട്ട് കൊടുത്തു, അതിന് ശേഷം എന്താണ് അവൻ ആ ഓടിപ്പോയിട്ട് ലാൻഡ്മാൻ വീഴും എന്ന് വിചാരിച്ചു. പക്ഷേ ഗൈസ് വീടില്ല, അവനെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കണമെന്നു ആ ലാൻഡ്മാൻ ഇപ്പോഴും കൂടെ കിടപ്പുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ അവൻ്റെ ആ ഒരു ഡ്രസ്സ് നോക്കും. ഓക്കെ, അവൻ ഏതാണ് അത്, അവൻ്റെ ഇരിക്കുന്ന ഫിസ്റ്റ് ഏതാണ്, എനിക്ക് തോന്നുന്നു മറ്റേ ആ ഒരു റെഡ് കളറുള്ള ഏതോ കോബറയുടെ ഫിസ്റ്റാന്ന് തോന്നുന്നു. ഓക്കെ, വാട്ടർ ഡിസ്കസ് അത് ഏത് ഫിസ്റ്റാണെന്ന് അറിയുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ വളരെ സന്തോഷം. എനിക്കറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ നൈസായിട്ട് എന്താണ് ഒന്ന് പാച്ചപ്പ് ചെയ്ത് നിങ്ങൾ പറഞ്ഞു തരുവാണെങ്കിൽ എനിക്ക് എന്താണ് വേറെ നോക്കണമല്ല, കളിച്ച് പോയാൽ മതി, എൻ്റെ പിള്ളേരെല്ലാം നോക്കി പറഞ്ഞു തരാവുള്ളതുകൊണ്ട് പിന്നെ വേറെ നോക്കണമല്ലോ. ഓക്കെ, പിന്നെ എന്താണ് ഗൈസ് അവിടെ വെച്ചാൽ ലാൻഡ്മാൻ എപ്പോഴാണ് പൊട്ടാഞ്ചസ് വളരെ കൂടുതലാണ്. കാര്യം കുറേ ആൾക്കാർ പറയുന്നുണ്ട് സോണിനകത്തൊക്കെ കാട്ടുപുഷന്മാർ ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്, അവന്മാരൊക്കെ സോണിനകത്ത് നിന്നാണ് കളിക്കുന്നത്. നമ്മുടെ ഒരു കേ ക്യാരക്ടറും അതേപോലെ സോണിനകത്തുള്ള ഫോൺ ക്യാരക്ടറും ഒക്കെ യൂസ് ചെയ്തിട്ട് സോണിനകത്ത് നിന്ന് മാസമാണെങ്കിൽ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ പ്ലേയേഴ്സ് ആയാലും ഇപ്പോൾ മാസ്റ്റർ പ്ലേയേഴ്സ് ആണെങ്കിൽ പോലും സോണിനകത്ത് നിന്ന് പുഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗൈസ് പുഷ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞുതരാം. അത്യാവശ്യം പ്ലസ് കാര്യങ്ങൾ വരണമെങ്കിൽ നല്ല രീതിയിൽ കില്ലിങ് അല്ലെങ്കിൽ എടുത്തിട്ട് കളിച്ച് മാത്രമേ കാര്യമുള്ളൂ. കാരണം പുഷ് ചെയ്ത് കുറേ എന്താണ് ഇപ്പോഴത്തെ അപ്ഡേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നേരത്തെയൊക്കെ ആണെങ്കിൽ പുഷ് ചെയ്തിട്ട് വലിയ കാര്യമുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ പുഷ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്താണ് ജസ്റ്റ് കുറച്ച് കില്ലൊക്കെ എടുത്തിട്ട് പൊസിഷൻ എടുത്താൽ മാത്രമേ അത്യാവശ്യം പ്ലസ് എല്ലാം കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ പ്ലസ് കിട്ടുന്ന ഭയങ്കര കുറവാണ്. ഓക്കെ, എന്തൊക്കെ കഥ പറഞ്ഞ് വന്നപ്പോഴത്തേക്കും ഒരു കിടക്കുമ്പോത്തൊരു പ്ലെയറിനെ കണ്ടു. അവനെ കിടക്കുമ്പോൾ തന്നെ 159 ഹെഡ് ഷോട്ട് അടിച്ച് അവരെ നോക്കാക്കിയിട്ടുണ്ടായിരുന്നു. താഴെ നിന്ന് ഒരു എനിമി അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു, അതായത് താഴത്തെ ആ മരവീട് കണ്ടില്ല, ആ പൊക്കുന്ന റിവേ സോണടുത്തുള്ള ആ ഒരു മരവീട്, ആ ഒരു വീടിനകത്തുനിന്ന് ഒരു എനിമി നൈസായിട്ട് അങ്ങോട്ട് പോകുന്ന പോലെ ചെറിയൊരു ഇൻഡ്യൂഷൻ എനിക്ക് തോന്നി. അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് അറിയത്തില്ല. സോ നൈസർ എന്താണ് അവനെ പോയി കംപ്ലീറ്റ് ആക്കണം, അതിനു മുമ്പ് ഇവിടെ നിന്ന് ഒരു ലൂട്ട് കുറച്ച് എടുക്കണം. അതായത് M4A1 ആണെങ്കിൽ 156 ബുള്ളറ്റ് മാത്രമേ ഉള്ളൂ. അതേപോലെ ഗൈസ് M4A1 ലെവൽ 1 ഗൈസ് ലെവൽ 1. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. അത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ നോക്കുമ്പോഴത്തേക്കും ABCD കിട്ടും, ഇല്ല അല്ലേ, ഏതൊരു സ്ഥലത്ത് എനിക്കൊരു ABCD കിട്ടുന്നുണ്ടായിരുന്നു. അത് കിട്ടിയതിന് ശേഷം പറ്റി എനിക്ക് അറിയുമായിരുന്നു എല്ലാത്തിനും. ഓക്കെ, പിന്നെ ഗൈസ് നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്ക് അറിയത്തില്ല, ഞാൻ അവിടെ ലൂട്ട് ബോക്സ് അടുത്തേക്ക് പോയ സമയത്ത് ഞാനൊരു ഗ്ലൂ ആൾ, അതായത് എൻ്റെ അടുത്ത് 8-9 ഗ്ലൂ ആൾ ഉള്ള സമയത്ത് ഞാനൊരു ഗ്ലൂ ആൾ പെട്ടിയുടെ മുമ്പിൽ ഇട്ടിട്ട് മാത്രമാണ് ലൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് 1 of the best IQ മൂവ് ആണ്. കാരണം ഇൻകേസ് അവിടെ നിന്ന് ഒരു അടി വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും അടി കൊണ്ട് ചാവത്തില്ലല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് നമ്മൾ ആ ഒരു ഗ്ലൂ ആടുന്നത്. മാക്സിമം അതൊക്കെ ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യുവാണെങ്കിൽ അത്രയും സന്തോഷം. അതേപോലെ ഗൈസ് വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, അതായത് നിങ്ങൾ ലൂട്ട് ചെയ്യുന്ന സമയത്ത് ഗ്ലൂ ആൾ ഇല്ലെങ്കിൽ എഴുന്നേക്കേ ഇരിക്കുക, അങ്ങനെ
അങ്ങനെ എണീക്കിയിരിക്കുകയും ചെയ്തിട്ട് നൈസറ്റ് ഒന്ന് ലൂട്ട് വേണമെങ്കിൽ നമുക്ക് ഹെഡ്ഷോട്ട് കിട്ടാൻ ചാൻസ് വളരെ കുറവായിരിക്കും. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ ഒരുത്തരം നൈസറ്റ് കിടക്കുമ്പോൾ ഡാമേജ് ആ മരത്തിന് മുട്ടി കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ കേസ് ഒരുത്തരം ഇവിടെ നോക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ നോക്ക് ആക്കിയിട്ട് തന്നെ നമ്മൾ നൈസറ്റ് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പ് തന്നെ എന്താണ് വേറൊരു കൂടെ ഓടി വരുന്നുണ്ടായിരുന്നു. അവനോട് അടിച്ച് നൈറ്റ് അടിച്ച് കിടക്കുമ്പോൾ തന്നെ നോക്ക് എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ആളും കൂടെ കംപ്ലീറ്റ് നോക്ക് ആയിട്ടുണ്ട്. അതിന് ശേഷം എന്താണ് വേറെ ആരെങ്കിലും അവനെ രക്ഷിക്കാൻ വേണ്ടി വരും എന്ന് വിചാരിച്ച് ഞാൻ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കുവാണെങ്കിലോ മുമ്പിൽ നോക്കുവാണെങ്കിൽ ആ ഒരു മരത്തിന് പുറകിലാണ് ഒരുത്തൻ നൈസറ്റ് നിൽക്കുന്നത്. എൻ്റെ സ്കൈലറാണെന്ന ഉള്ള എൻ്റെ അടുത്ത് സ്കൈലർ ആണ് ഉള്ളതെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. സ്കൈലർ പെട്ടെന്ന് ലോഡായ സമയത്ത് സ്കോപ്പ് ചെയ്ത് വെച്ച് ഡാമേജ് കൊടുത്തു. ഓക്കെ, അവൻ നോക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സ്കൈലർ ഇട്ടിട്ട് നൈസറ്റ് എന്താണ് അവനെ കംപ്ലീറ്റ് ആക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ നൈസറ്റ് എന്താണ് സ്കോപ്പ് ചെയ്ത് നൈസറ്റ് അവനെ ഐ മീൻ ആ ഒരു ബ്ലൂ വാളിൻ്റെ നേരെ വെച്ചിട്ട് ആ ഒരു സ്കൈലർ ഇട്ട് അത് പൊട്ടിച്ച് നൈസറ്റ് എന്താണ് അതും കൂടെ കംപ്ലീറ്റ് ആക്കി കിടക്കുമ്പോൾ സ്കോഡ് വൈപ്പ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. വേറെ വല്ല മാസമായിരുന്നു. കേസ് ആ ഒരു വൈപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗൈസ് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മാസ് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതോടെ കേസ് ഹ്യൂമറൊക്കെ ലൂട്ടുന്ന സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി. അതായത് കേസ് ഇനി കുറച്ച് ആൾക്കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. അവസാനം നോക്കുവാണെങ്കിൽ എന്താണ് സംതിങ് ഒരു മൂന്നാൾക്കാരോട് മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ കേസ് ആ ഒരുത്തം നിന്നിട്ട് അവരെ സ്കോഡിലുള്ള എല്ലാവരും പൊക്കിയുള്ള ദിവസം കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഏതായാലും ഇവിടെ തന്നെ എനിക്കെന്തല്ലോ ആ ഒരു ABCD കിട്ടിയിട്ടുണ്ടായിരുന്നു. കേസ് ABCD കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് അറയലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ തന്നെയായിരുന്നു. കേസ് ABCD കിട്ടി കഴിഞ്ഞാൽ പിന്നെ മാസാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് കേസ് നിങ്ങളുടെ ഫേവറേറ്റ് ഗൺ കോംബോ ഏതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതിന് മുമ്പത്തെ വീഡിയോസിനകത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ ഫേവറേറ്റ് ഗൺ കോംബോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു M82B+M80 വേറെ ലെവലാണെന്ന്. പക്ഷേ കേസ് ഞാനത് യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ കേസ് അടപടം മുഞ്ചിട്ട് മാത്രമേ ഉള്ളൂ. കാരണം M82 വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് കൊണ്ടുപോയിട്ട് ഫോണിൽ തെളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. PC കളിച്ച സമയത്ത് അടിപൊളിയായിരുന്നു. അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, പണ്ടത്തെ ഒരു M82B ഗെയിം പ്ലേ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാണാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ മീ ഗെയിമർ M82B ഗെയിം പ്ലേ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഐ മീൻ മീ ഗെയിമർ സ്നൈപ്പിംഗ് എന്തെങ്കിലും അടിച്ച് നോക്കിയാൽ അത് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, കാണാൻ പറ്റും. ഞാൻ PC കളിച്ച സമയത്ത് എത്രമാത്രം നന്നായിട്ടാണ് M82B യൂസ് ചെയ്തത് നിങ്ങൾക്ക് എൻ്റെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ അതൊക്കെ വിട്ടു. അതിനെപ്പറ്റിയുള്ള വലിയ കഥ ഞാൻ പിന്നെ പറഞ്ഞാൽ നാളത്തെ വീഡിയോ ഒക്കെ എല്ലാം പറഞ്ഞുതരാം. എന്തായാലും കേസ് ഇവിടെ ഒരു കിടക്കുമ്പോൾ ഒരു നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ നൈസ് എന്താണ് അവിടുന്ന് രണ്ടുപേരെ മൂന്നര അങ്ങോട്ട് പൊക്കിയിട്ടും ഉണ്ടായിരുന്നു. ആ പൊക്കിയമാരൊക്കെ വെള്ളത്തിലാണോ? അല്ല, ഓക്കെ, ഒരുത്തരെ കണ്ടു കിടക്കുമ്പോൾ തടിച്ചു അവനെ കൊള്ളുന്നില്ല. ലൈഫ് നല്ല രീതിക്ക് പോയി. ഞാൻ പേടിച്ചു സത്യം പറഞ്ഞു. ഓക്കെ, എൻ്റെ ലൈഫ് ഇത്ര നല്ല കിടക്കുമ്പോൾ മാച്ചു നമ്മൾ ചത്ത് വീഴുന്ന അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോഴേക്കും പേടിയായിപ്പോയി. പിന്നെ കേസ് കയറിട്ട് അത് പൊട്ടിച്ചതിന് ശേഷം അവനും കൂടെ അടിച്ച് നോക്ക് എടുത്തിട്ടുണ്ട്. മൂന്ന് നോക്കിപ്പോൾ കിടപ്പുണ്ട്. അവർ നോക്കിയൊക്കെ 1x1 കംപ്ലീറ്റ് ചെയ്യണം. ഒന്ന് ആ രണ്ടാമത്തെ തന്നെ നൈസറ്റ് എന്താണ് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. ഗ്രനേഡ് എറിഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ വിചാരിച്ചു. ഗ്രനേഡ് കുക്ക് ചെയ്തിട്ട് ആ നൈസറ്റാണ് ഒറ്റ ഏറെ പൊട്ടി രണ്ടും രണ്ടും മീനില്ല ഡേ അപ്പോൾ ഇപ്പോഴാണ് ഒരുത്തം ചത്തത്. ഓക്കെ, വാട്ട് ഔട്ട് ഇസ് ഗൈസ്. എന്തായാലും ഗ്രനേഡ് അറിയില്ലെങ്കിലും അവനടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് നോക്കുമ്പോഴത്തേക്കും ഏതോ ഒരു പ്രോപ്പർ നൈസറ്റ് എന്നാണ് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓടുന്ന ഒരു ചെറിയൊരു സൗണ്ട് കേട്ടു. അങ്ങോട്ട് നോക്കി അവനെ കംപ്ലീറ്റ് ആക്കാൻ നോക്കുമ്പോഴത്തേക്കും അവൻ അങ്ങോട്ട് ഓടി. എബിസി ഹെഡ് അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും ഒരു 100 ഡാമേജിൽ അവൻ കംപ്ലീറ്റ് ആക്കി കിടക്കുമ്പോഴത്തേക്ക് പോയി അടിച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ഒരു ഇഷ്ടപ്പെട്ട പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് നല്ല കിട്ടി കമൻറ്റ് കാണാം. അതിലേക്കും ബൈ ഗൈസ്.